Hi, എല്ലാവർക്കും A to Z ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് അസിസ്റ്റന്റ് അതുപോലെ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് അതുപോലെ ഓഫീസ് ജോലി നോൺ ടീച്ചിങ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം 122ഓളം ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. നല്ല അവസരം തന്നെയാണ്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോൺ ടീച്ചിങ് പൊസിഷനിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. 3-5-2022 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. 21-5-2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അക്കൗണ്ടൻ്റ് കം ഓഡിറ്റർ അതുപോലെ സബ് അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റ് തുടങ്ങിയ നിരവധി ഒഴിവുകളാണുള്ളത്. നമ്മൾ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. 25,500 മുതൽ 1,12,400 വരെയാണ് ശമ്പള സ്കെയിൽ. ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 21-5-2022 വരെ അപേക്ഷിക്കാം. പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ 14 വേക്കൻസി, അതുപോലെ ഫിനാൻസ് ഓഫീസർ 14 വേക്കൻസി, ഡെപ്യൂട്ടി രജിസ്ട്രാർ 12 വേക്കൻസി, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ 10 വേക്കൻസി, അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഓഫീസർ 10 വേക്കൻസി, സെക്ഷൻ ഓഫീസർ 8 വേക്കൻസി, അക്കൗണ്ട്സ് ഓഫീസർ 8 വേക്കൻസി, ഡെപ്യൂട്ടി എഞ്ചിനീയർ 9 വേക്കൻസി, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ 8 വേക്കൻസി, IT സിസ്റ്റം മാനേജർ 8 വേക്കൻസി, ഡെപ്യൂട്ടി സെക്ഷൻ ഓഫീസർ 7 വേക്കൻസി, അക്കൗണ്ടൻ്റ് കം ഓഡിറ്റർ 7 വേക്കൻസി, സബ് അക്കൗണ്ടൻ്റ് കം സബ് ഓഡിറ്റർ 5 വേക്കൻസി, അസിസ്റ്റൻ്റ് 2 വേക്കൻസിയുമായിട്ട് ഏകദേശം മൊത്തം 122ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഫിനാൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് 55 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. ഡെപ്യൂട്ടി രജിസ്ട്രാർ ഒഴിവിലേക്കാണെങ്കിൽ 50 വയസ്സ്, അതുപോലെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ 40 വയസ്സ്, അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഓഫീസർ 40, സെക്ഷൻ ഓഫീസർ 21-40 ആണ്, അക്കൗണ്ട്സ് ഓഫീസർ 40 ആണ്, അതുപോലെ ഡെപ്യൂട്ടി എഞ്ചിനീയർ 40, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലാണെങ്കിൽ 35, IT സിസ്റ്റം മാനേജർ 45, ഡെപ്യൂട്ടി സെക്ഷൻ ഓഫീസർ 40 വയസ്സ്, അക്കൗണ്ടൻ്റ് കം ഓഡിറ്റർ 40 വയസ്സ്, സബ് അക്കൗണ്ടൻ്റ് കം സബ് ഓഡിറ്റർ 35 വയസ്സാണ്, അസിസ്റ്റൻറ്റ് 35 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിലേക്ക് SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റേതായുള്ള ഏജ് ഇളവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലേക്ക് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രിയാണ്, ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ളൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ അസിസ്റ്റൻ്റ് ഒഴിവിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഡെപ്യൂട്ടി സെക്ഷൻ ഓഫീസർ അതുപോലെ സെക്ഷൻ ഓഫീസർ ഒക്കെ തസ്തികയിലേക്കെല്ലാം ഡിഗ്രിയാണ്. അക്കൗണ്ടൻ്റ് കം ഓഡിറ്റർ വിഭാഗത്തിലേക്ക് സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഇൻ കോമേഴ്സ് വിത്ത് ഗുഡ് അക്കാദമിക് റെക്കോർഡ്സ്, അതുപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസും അക്കൗണ്ടിങ് മേഖലയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം. സബ് അക്കൗണ്ടൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൊമേഴ്സിലുള്ള ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ BTech അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഡെപ്യൂട്ടി എഞ്ചിനീയറൊക്കെ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റുള്ള തസ്തികകളിലേക്കെല്ലാം അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നത്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC ST കാറ്റഗറിക്കോ അതുപോലെ തന്നെ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും വിമൻ കാൻഡിഡേറ്റ്സിനും ഈ ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടതിൽ അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.